Hi friends, welcome back to my channel. In this video, we will share Instagram and online site available in a short type of shrug in cutting and stitching. We will mark the length of the shrug. ഇനി അവിടെ നിന്ന് മുകളിലേക്ക് ഞാൻ ഷോൾഡറിന്റെ ഭാഗം ഒരു 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെ ഷർട്ടിന്റെ കോളർ ആണ് അറ്റാച്ച് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് 7.5 ഇഞ്ച് എടുത്തിട്ടുള്ളത് നമ്മൾ അറ്റാച്ച് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഷോൾഡറിന്റെ ഭാഗം കൂടുതൽ ഉണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് കട്ട് ചെയ്ത് ലെവൽ ആക്കി കൊടുത്താൽ മതിയാകും അവിടെ നിന്ന് താഴേക്ക് ആം ഹോളിന്റെ ഭാഗത്തേക്ക് ഒരു 7 ഇഞ്ച് ഇതേപോലെ വരച്ചിട്ട് നമുക്ക് ഒരു എൽ ഷേപ്പ് മാർക്ക് ചെയ്ത് എടുക്കാവേ നമ്മൾ സാധാരണ ചുരിദാറിനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇനി അവിടന്ന് ചെസ്റ്റിന്റെ ഭാഗം ഞാൻ ഇവിടെ തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് 10 ഇഞ്ചിലാണ് എടുക്കുന്നത് അപ്പോൾ അതും ഇതേപോലെ ഒരു ലൈൻ ആക്കി അങ്ങ് വരച്ചു കൊടുക്കാം ഇനി ആം ഹോളിന്റെ ആ ഒരു ഭാഗത്ത് നമുക്കൊന്ന് കുഴിച്ച് വരച്ചെടുക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ടേപ്പ് ദേ കാണുന്ന പോലെ ഒന്ന് ക്രോസ് ആയിട്ട് വെച്ചിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് വരച്ചെടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഫ്രഞ്ച് കർവ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും വരയ്ക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ അങ്ങനെയും വരച്ചെടുക്കാം അപ്പോൾ ദേ കാണുന്ന രീതിയിൽ ആം ഹോളിന്റെ ആ ഒരു കർവ് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഷ്രഗിന്റെ താഴത്തെ ആ ഒരു വീതി എന്ന് പറയുന്നത് ഞാൻ ആ ഒരു മടക്കുണ്ടല്ലോ അതത്രയും അങ്ങ് എടുക്കുകയാണ് എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമുക്കത് ഷേപ്പ് ചെയ്ത് ലെവലാക്കി എടുക്കാമല്ലോ അപ്പോൾ ദേ താഴത്തെ വീതി നമ്മൾ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ആ മാർക്ക് ചെയ്തെടുത്തുനിന്ന് 1 ഇഞ്ച് ഞാൻ മുകളിലേക്ക് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഏലയൻ കുർത്തിക്കൊക്കെ ചെയ്യുന്നതുപോലെ ഒന്ന് കർവാക്കി വരച്ചു കൊടുക്കുകയാണേ എന്നിട്ട് നമുക്കതൊന്ന് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് ബാക്ക് പീസ് അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ അപ്പോൾ അതേ കണ്ടല്ലോ ഞാനിവിടെ ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുന്നത് ഫ്രണ്ട് പീസിന് വേണ്ടിയിട്ട് തുണി ദേ കാണുന്ന പോലെ ഞാൻ ഒന്ന് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ഓപ്പൺ സൈഡ് നമ്മുടെ വശത്തേക്ക് വരത്തക്ക രീതിയിലാണ് തിരിച്ചിട്ട് കൊടുത്തിട്ടുള്ളത് അങ്ങനെ വെച്ചാലേ നമുക്ക് ഷ്രഗിന് രണ്ട് പീസായിട്ട് കിട്ടത്തുള്ളൂ നമ്മൾ സാധാരണ ഫ്രണ്ട് ഓപ്പൺ കുർത്തിയൊക്കെ ചെയ്യില്ല അതേപോലെ തന്നെയാണ് ഇനി നമ്മൾ ഈ ഒരു ബാക്ക് പാർട്ട് ഇതിൻ്റെ മീതെ വെച്ചിട്ട് എക്സ്ട്രാ ഒരു 1.5 ഇഞ്ച് നമ്മൾ ഫ്രണ്ട് പീസിൽ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ 1.5 ഇഞ്ച് നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നാലേ നമുക്കിതൊന്ന് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതേ കാണുന്ന പോലെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ എടുത്തത് താഴെ അറ്റം വരെ നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാവേ ഇനി ഷ്രഗിൻ്റെ ടോട്ടൽ നീളം 19 ഇഞ്ചായിരുന്നു അപ്പോൾ ആ ഒരു 19 ഇഞ്ച് വരെ ഞാൻ ആ ഒരു മടക്കി വയ്ക്കത്തക്ക രീതിയിൽ 1.5 ഇഞ്ച് വീതിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി അവിടെ നിന്ന് താഴേക്ക് നമ്മൾ ഫ്രണ്ട് പീസിൽ മാത്രമായിട്ട് എക്സ്ട്രാ ഒരു 13 ഇഞ്ചും കൂടെ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ മാർക്ക് ചെയ്യുന്ന 13 ഇഞ്ച് നമുക്ക് ഫ്രണ്ടിൽ കെട്ടി വെക്കാനുള്ള ഭാഗമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്ര നീളം വേണോ അതിനനുസരിച്ചിട്ട് എടുക്കുക ഞാനിപ്പോൾ ഇവിടെ തയ്യൽത്തുമ്പ് കൂടെ ചേർത്തിട്ടാണ് 13 ഇഞ്ചായിട്ട് എടുത്തിട്ടുള്ളതേ അതിനുശേഷം നമ്മുടെ ആ ഒരു ബാക്ക് പാർട്ടിൽ നമ്മൾ ഷേപ്പൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ അപ്പോൾ അവിടെ 1 ഇഞ്ച് മുകളിലേക്ക് കർവ് പോലെ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു ഭാഗത്തുനിന്ന് ഈ ഒരു 13 ഇഞ്ച് വരെ നമുക്ക് ദേ കാണുന്ന പോലെ ഒരു കോണ് പോലെ വരച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ടാണ് കട്ട് ചെയ്ത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആകെ കൂടെ ഈ ഒരു ഫ്രണ്ട് പീസിൽ മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത് 1.5 ഇഞ്ച് വീതി നമുക്ക് മടക്കി ഉള്ളിലേക്ക് വയ്ക്കാനും അതുപോലെ തന്നെ താഴ്ഭാഗത്ത് ഒരു 13 ഇഞ്ച് എക്സ്ട്രാ ഇതേപോലെ നീളത്തിനും കൂടെ എടുത്തിട്ട് അത് ഇതുപോലെ ഒരു കോണ് പോലെ വരച്ചിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു ബാക്കി എല്ലാ മെഷർമെൻറ്റ്സ് നമ്മൾ ബാക്ക് പീസ് ചെയ്തതുപോലെ തന്നെയാണ് ആം ഹോളിൻ്റെ ഭാഗമൊക്കെ ഇതേപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഷേപ്പിൻ്റെ ഭാഗവും കണ്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതൊന്നുകൂടെ കാണിച്ചു തരാം നമ്മൾ ഫ്രണ്ട് പീസിൽ വീതി എക്സ്ട്രാ 1.5 ഇഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു 1.5 ഇഞ്ച് നമ്മൾ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ദേ കാണുന്ന പോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ ടോട്ടൽ ലെങ്ത് 19 ഇഞ്ചായിരുന്നു എക്സ്ട്രാ ഒരു 13 ഇഞ്ച് താഴേക്ക് മാത്രം ദേ കാണുന്ന പോലെ എടുത്തിട്ട് നമ്മൾ ആ ഒരു ഷേപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഇതേപോലെ ഒരു കർവ് ഷേപ്പിന് മാർക്ക് ചെയ്താണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഇനി നമുക്കിത് അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാവേ കണ്ടോ
അപ്പോൾ ഈ ഒരു 13 ഇഞ്ചിൻ്റെ ഭാഗം നമ്മൾ ഫ്രണ്ടിലേക്ക് കെട്ടിവെക്കുന്ന പോർഷനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും നീളത്തിന് എടുത്തത്. ഞാനിപ്പോൾ ഇവിടെ തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ടാണ് 13 ഇഞ്ച് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര നീളം വേണോ അതിനനുസരിച്ചിട്ട് എടുക്കണം കേട്ടോ. മാക്സിമം ഒരു 13 ഒക്കെ മതിയാവും കേട്ടോ. അപ്പോൾ അതേ കണ്ടല്ലോ, ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി നിവർത്തി ഇടുമ്പോഴത്തേക്കും ഇതേപോലെ 2 പീസായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പാനൽ എന്ന് പറയുന്നത് കണ്ടോ. നമ്മൾ ആ ഉള്ളിലേക്ക് 1.5 ഇഞ്ച് മടക്കിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കണ്ടോ. സംശയം വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ബാക്ക് പീസിന് 19 ഇഞ്ച് നീളമുള്ളൂ, ഫ്രണ്ട് പീസിന് എക്സ്ട്രാ ഒരു 13 ഇഞ്ച് കൂടെ ഉണ്ടാവും. ഇനി നമുക്ക് സ്ലീവിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തുണിതേ കാണുന്ന പോലെ മടക്കി ഇട്ടിട്ടുണ്ട്. കൈക്കുഴിയുടെ ഭാഗം ഞാനൊരു 8.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നീക്കി ഒരു 3.5 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് സ്ലീവിൻ്റെ ഈ ഒരു ഷേപ്പ് താഴേക്ക് ഇങ്ങനെ വരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നമ്മളെ ജെൻസിൻ്റെ ഷർട്ടിൻ്റെ കൈയൊക്കെ ഉണ്ടല്ലോ, അതേപോലെ ഒരു ബാൻഡ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതേ, ഞാനിവിടെ സ്ലീവിൻ്റെ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ ടോട്ടൽ ലെങ്ത് ഞാനിവിടെ എടുക്കുന്നത് 15 ഇഞ്ചാണ്. അപ്പോൾ അതും തയ്യൽ തുമ്പ് കൂടെ ചേർത്തിട്ടാണ് 15 ഇഞ്ച് എടുത്തിട്ടുള്ളത്. ഇനി സാധാരണയായിട്ട് നമ്മൾ മുകളിലേക്ക് ശരിക്കും നമ്മുടെ ആ ഒരു കൈ വണ്ണത്തിൻ്റെ അളവാണ് എടുക്കുന്നത്. അത് എനിക്കിവിടെ 6 ഇഞ്ചാണ്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ആ ഒരു 8.5 ഇഞ്ചും കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. ബാൻഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണത് കാരണം നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ ഇടയിലായിട്ട് കുറച്ചധികം പ്ലീറ്റ്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ കണക്കാക്കിയാണ് ആ ഒരു 8.5 ഇഞ്ച് കംപ്ലീറ്റ് ആയിട്ടും എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ ഒരു സ്ലീവിൻ്റെ ഷേപ്പ് വരച്ചെടുത്തുനിന്ന് ഈ ഒരു 8.5 ഇഞ്ചിൻ്റെ ആ ഒരു വണ്ണം ഉണ്ടല്ലോ അവിടം വരെ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. എക്സ്ട്രാ ഞാനൊരു 3 ഇഞ്ചിൽ ബാൻഡും കൂടെ വയ്ക്കണോണ്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ 3/4 വേണമെങ്കിലും വെച്ചു കൊടുക്കാം. പക്ഷേ ഷർട്ട് ടൈപ്പിലുള്ള ഷ്രഗ് ആയത് കാരണം ഈ ഒരു സ്ലീവ് വെച്ചാൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. അപ്പോൾ അതേ കണ്ടല്ലോ, നമ്മുടെ ടോട്ടലി സ്ലീവിൻ്റെ ആ ഒരു കൈവണ്ണം എനിക്ക് 6 ഇഞ്ചാണ്. അത് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ 2 സ്ലീവും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാൻഡ് വെക്കാനുള്ള ഭാഗം കൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ബാൻഡിൻ്റെ വീതി ഞാനിവിടെ 4 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും അത് ഏകദേശം ഒരു 3 ഇഞ്ച് ആയിക്കോളും. അപ്പോൾ 4 ഇഞ്ച് വീതിയും ഒരു 12 ഇഞ്ച് നീളത്തിനുള്ള ഇതേപോലെ 2 പീസ് തുണിയാണ് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതേ കണ്ടല്ലോ, നമ്മുടെ സ്ലീവിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഈ ഒരു ബാൻഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കും. എക്സ്ട്രാ ഉള്ള തുണി നമ്മൾ ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ബാൻഡ് മടക്കിയാണ് വെച്ച് കൊടുക്കുന്നത്. നമുക്കത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതേപോലെ 2 പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കട്ടിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്ലീവിൻ്റെ നല്ല വശവും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാൻഡിൻ്റെ നല്ല വശവും തമ്മിൽ ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് താഴ്ഭാഗം ഇതേ കാണുന്ന പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് സെൻറ്ററിൽ നിന്ന് കുറച്ച് ഭാഗം എത്തുമ്പോഴത്തേക്കും ഇതേപോലെ കുറച്ചധികം പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ മാക്സി ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കില്ല, അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. നമ്മൾ ആ ഒരു ബാൻഡിൻ്റെ നീളം എടുത്തിട്ടുണ്ടായിരുന്നത് 12 ഇഞ്ചായിരുന്നു. അപ്പോൾ ആ ഒരു 12 ഇഞ്ച് കവർ ചെയ്ത് വരത്തക്ക രീതിയിൽ നമ്മൾ ഈ ഒരു സ്ലീവിനെ പ്ലീറ്റ്സ് ഇട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ അതേ കാണുന്ന പോലെ നമുക്ക് ബാക്കിയുള്ള ഭാഗം കൂടെ പ്ലീറ്റ്സ് ഇട്ട് ആ ഒരു ബാൻഡിൻ്റെ ലെവലിൽ സ്ലീവിൻ്റെ താഴ്ഭാഗം ഒന്ന് എടുക്കണം കണ്ടോ. അപ്പോൾ അതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും കറക്റ്റ് ലെവലിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേ കണ്ടല്ലോ, ഇങ്ങനെയാണ് സ്ലീവിൻ്റെ താഴ്ഭാഗം ഇരിക്കുന്നത്. സെൻറ്ററിൽ നിന്ന് കുറച്ച് സൈഡിലേക്ക് ഇങ്ങനെ പ്ലീറ്റ്സ് വരും. അപ്പോൾ അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കണ്ടോ. ഇനി നമുക്ക് ഈ ഒരു ബാൻഡിൻ്റെ ആ ഒരു ചീത്ത വശം ഉണ്ടല്ലോ, അത് ഉള്ളിലേക്ക് മറിച്ചൊന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ഇതിൻ്റെ ആ ഒരു ബാൻഡിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു 1/2 ഇഞ്ച് ഒന്ന് അടിച്ചു കൊടുത്തിട്ട് വേണമെങ്കിലും ബാക്കി ഉള്ളിലേക്ക് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരുമിച്ചാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമ്മൾ സാധാരണ പാവാടയൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ബാൻഡ് വെക്കില്ലേ, അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ 4 ഇഞ്ചിലാണ് ഈ ഒരു ബാൻഡിൻ്റെ വിട്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് മടക്കി സ്റ്റിച്ചൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും ഏകദേശം 3 ഇഞ്ചായിക്കോളും കേട്ടോ. അപ്പോൾ അതേ കാണുന്ന പോലെ ബാക്കിയുള്ള ഭാഗം കൂടെ ഒന്ന് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ അടുത്ത സ്ലീവും ചെയ്തെടുക്കണേ. നമ്മൾ സാധാരണ മാക്സി ഡ്രസ്സിനൊക്കെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കും പോലെ തന്നെയാണ് ഇവിടെയും ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതേ, ഞാൻ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഞാൻ അടുത്ത സ്ലീവും സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടേ കണ്ടോ. അപ്പോൾ സ്ലീവിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. വളരെ ഈസിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്.
നമുക്ക് ഫ്രണ്ട് പാനൽ സ്റ്റിച്ച് ചെയ്യാം. ഫ്രണ്ട് പാനലിൽ നമ്മൾ 1.5 ഇഞ്ച് ഇതേപോലെ വിട്ടിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു 1.5 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ കട്ട് ചെയ്തിട്ടുള്ളത് തേര് വശമൊന്നുമല്ല, അപ്പോൾ അത് കാരണം നൂലിങ്ങനെ ഇളകി വരുന്ന ആ ഒരു ഭാഗമാണ്. അപ്പോൾ 1.5 ഇഞ്ചിൽ ഒരു 1/4 ഇഞ്ച് ഇതേപോലെ ഉള്ളിലേക്ക് ഒന്ന് മടക്കി വെച്ചു കൊടുത്തിട്ട് ബാലൻസ് ഉള്ള പീസ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ ഫ്രണ്ട് ഓപ്പൺ കുർത്തിയൊക്കെ ചെയ്യില്ലേ, അതേപോലെ തന്നെയാണ്. അപ്പോൾ ഞാനൊരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി വെച്ചു കൊടുത്തിട്ട് ആ ഒരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കവർ ചെയ്തെടുക്കുകയാണേ. അപ്പോൾ ഇതേ കാണുന്ന പോലെ കുറച്ചൊന്നുള്ളിലേക്ക് മടക്കി വെച്ചിട്ട് നമുക്ക് ആ ഒരു 1/2 ഇഞ്ച് കവർ ചെയ്ത് വരത്തക്ക രീതിയിൽ താഴ്ഭാഗം വരെയും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിൻ്റെ ആ ഒരു താഴ്ഭാഗം എത്തുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ എക്സ്ട്രാ ഒരു 13 ഇഞ്ച് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ തുമ്പറ്റം എത്തുമ്പോഴത്തേക്കും ഉള്ളിലേക്ക് ഒന്ന് മടക്കി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ അവിടെ നിന്ന് നമുക്ക് നൂലിങ്ങനെ പൊഴിഞ്ഞു പോകും, ഒരു ഫിനിഷിംഗ് ഉണ്ടാവില്ല. ഇതേപോലെ തന്നെ അടുത്ത പീസും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതേ കണ്ടല്ലോ, നമ്മൾ ഫ്രണ്ടിലെ 2 പീസും ഇതേപോലെ തന്നെ മടക്കി വെച്ചിട്ട് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 പീസും ഒരേ ലെവലിൽ വെച്ചിട്ട് നെക്കിൻ്റെ ഭാഗമൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നെക്ക് ആദ്യമേ കട്ട് ചെയ്തിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ 2 പീസും ഇതേപോലെ ഒരേ ലെവലിൽ വെച്ചിട്ട് ഒന്ന് പിൻ വെച്ച് സെക്യൂർ ചെയ്തെടുക്കാം. നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തുണി നീങ്ങിപ്പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതേ കാണുന്ന പോലെ പിൻ വെച്ച് സെക്യൂർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ പോർഷൻ, ഞാനിവിടെ വീതി 3 ഇഞ്ചും നീളം 2.5 ഇഞ്ചിലുമാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മളിത് കോളർ വെച്ചിട്ട് ചെയ്തെടുക്കുന്നത്. അതുകൂടാതെ ഈ ഒരു ഷ്രഗ് കുറച്ചൊന്ന് ഓപ്പൺ ടൈപ്പിലാണല്ലോ ഇരിക്കുന്നത്, അപ്പോൾ 2.5 ഇഞ്ച് നീളവും 3 ഇഞ്ച് വീതിയും തന്നെ ധാരാളമായിരിക്കും. അപ്പോൾ അതേ കാണുന്ന പോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ വരച്ചു കൊടുത്തിട്ട് നമുക്കൊരു വി ഷേപ്പ് അല്ലെങ്കിൽ വി പോലെ ഇരിക്കുന്ന ഒരു യു ഷേപ്പ് അങ്ങനെ വരച്ചെടുക്കണം കേട്ടോ. സാധാരണ രീതിയിലുള്ള യു ഷേപ്പാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഷ്രഗിന് അത്ര ചേരത്തില്ല. ഒന്നെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടും വി നെക്ക് വരച്ചെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊരു വി കർവ് വരച്ചിട്ട് യു ആക്കി എടുക്കുക കേട്ടോ, അങ്ങനെ എടുക്കുക കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതേപോലെ സ്ക്വയറായിട്ട് വരച്ചിട്ട് അതൊന്ന് വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാവേ. അപ്പോൾ അതേ കണ്ടല്ലോ, ഞാൻ ആ ഒരു വീനൊക്കെ മാർക്ക് ചെയ്തതും കൂടെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിനി നമ്മൾ നിവർത്തി ഇട്ടിട്ട് നോക്കുമ്പോഴത്തേക്കും എന്തേ കണ്ടോ, ഈ ഒരു ഷേപ്പിലാണ് ഇരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ടും യൂനെക്കല്ല, എന്നാൽ ഒരു ചെറിയ കർവ് ഉണ്ട് താനും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു വീനെക്കിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ബാക്ക് പാനലിൻ്റെ ആ ഒരു നെക്കും കൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതും തുണി ഇതേപോലെ 2 ആയിട്ട് ഒന്ന് മടക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ നെക്ക് എങ്ങനെയാണോ കട്ട് ചെയ്തെടുക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് യു ഷേപ്പ് തന്നെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഇങ്ങനെ തുണി മടക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെയും നമ്മൾ നെക്കിൻ്റെ വീതി എടുക്കുന്നത് 3 ഇഞ്ചാണ്. നീളം പക്ഷേ ഞാനിവിടെ 1/2 ഇഞ്ച് എടുക്കുന്നുള്ളൂ, നമ്മൾ കോളർ വെക്കുന്നത് കാരണമാണ് കേട്ടോ. അപ്പോൾ അതേ കാണുന്ന പോലെ അതും നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ വരച്ചെടുക്കാം. എന്നിട്ട് ഒരു ചെറിയ കർവ് വരച്ചിട്ട് യു ആക്കിയിട്ട് അതങ്ങ് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ കോളറൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവിടെ ബാക്ക് പീസിൽ ചെയ്തെടുക്കുന്നത് കണ്ടോ. അപ്പോൾ അതേ കണ്ടല്ലോ, നമ്മൾ ഫ്രണ്ട് പീസിലും ബാക്ക് പീസിലും നെക്കൊക്കെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ബാക്ക് പീസിൻ്റെ നല്ല വശവും ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഷോൾഡർ കൂട്ടി സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. നമ്മൾ സാധാരണ ചുരിദാറിനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ്, 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതേ കണ്ടല്ലോ, 2 സൈഡിലും നമ്മൾ ഷോൾഡർ കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ ഭാഗത്തായിട്ട് കോളർ വയ്ക്കാനുള്ള ഭാഗം ഒന്ന് അളന്ന് നോക്കണം. അപ്പോൾ അതേ കാണുന്ന പോലെ ഒരറ്റത്തു നിന്ന് ഇതേപോലെ അളന്ന് നോക്കുക. നെക്ക് ഒരുപാട് വലിക്കാതെ വേണം അളന്ന് നോക്കാനായിട്ട്. എനിക്കിപ്പോൾ ഇവിടെ 16 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഇനി കോളറിൻ്റെ ഭാഗത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പീസ് തുണി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനെ ഇതേപോലെ ഒന്നുകൂടെ ഒന്ന് മടക്കി ഇട്ട് കൊടുക്കുകയാണേ. നമുക്കിവിടെ 2 പീസ് തുണിയാണ് വേണ്ടത്, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ 2 ആയിട്ട് മടക്കി ഇട്ട് കൊടുക്കുന്നത്. ഇവിടുത്തെ നീളം ഞാൻ 17 ഇഞ്ചാണ് എടുക്കുന്നത്. നമ്മൾ നേരത്തെ കോളറിൻ്റെ ഭാഗത്ത് അളന്ന് നോക്കിയപ്പോഴത്തേക്കും കറക്റ്റ് അളവ് 16 ഇഞ്ചിലായിരുന്നു കിട്ടിയത്. 1 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് 17 ഇഞ്ചായിട്ടാണ് ഇവിടെ എടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കോളറിൻ്റെ വീതി ഞാൻ 1/2 ഇഞ്ചിലാണ് എടുക്കുന്നത്. അപ്പോൾ അതിനെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് 2 ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. നമ്മളിവിടെ സ്റ്റിഫ് ഒന്നും വെച്ചിട്ടല്ല ഈ ഒരു കോളർ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കറക്റ്റ് അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തുണി തികയാതെ വരും. അതുപോലെ തന്നെ കോളറിൻ്റെ വീതിയൊക്കെ ഒരുപാട് കുറഞ്ഞിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ 2 പീസും കറക്റ്റ് സെൻറ്റർ ഒരേപോലെ വരത്തക്ക രീതിയിൽ ഇതേപോലെ ഒന്ന് മടക്കി ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ആ ഒരു ഓപ്പൺ വരുന്ന ഭാഗമുണ്ടല്ലോ, അവിടെ ഒരു കർവ് പോലെ വരച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ കോളറൊക്കെ കട്ട് ചെയ്തില്ലേ അതേപോലെ തന്നെയാണ്. ഈ ഒരു ഷ്രഗ് കോളർ കുറച്ചൊന്ന് കുഴഞ്ഞു കിടക്കുന്ന ടൈപ്പ് ആയതുകൊണ്ടാണ് സ്റ്റിഫ് വെച്ചിട്ട് ചെയ്യാത്തത്. ഇനി നമുക്ക് കോളറിൻ്റെ അടുത്ത ഭാഗത്തുള്ള പീസും കൂടെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാലൻസ് ഉള്ള തുണി ഈ കാണുന്ന പോലെ ഒന്ന് മടക്കിയിട്ട് നല്ല ലെവലാണോ എന്നൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ അതേ കണ്ടല്ലോ, ഇതേപോലെ ഒരു മടക്കിലിട്ട് കൊടുത്തിട്ട് അതിനെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. നമ്മൾ സാധാരണയായിട്ട്
ഫോർത്ത് സ്ലീവ് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മടക്കിയിടില്ലേ, അതേപോലെയാണ് ഇവിടെയും ചെയ്യുന്നത്. പക്ഷെ നമുക്കിവിടെ വളരെ കുറച്ച് തുണി മാത്രം മതി. അപ്പോൾ അതനുസരിച്ചിട്ട് മാക്സിമം ഒന്ന് സേവ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ആ ഒരു ലെവലൊക്കെ കറക്റ്റ് ആണോ എന്ന് ഇതേപോലെ നോക്കിയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ കണ്ടല്ലോ, ഞാനിപ്പോൾ ഇവിടെ ആദ്യം ഒരു ഭാഗം തുണി മടക്കിയിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് മടക്കിയിട്ട് ഇതേപോലെ വച്ചേക്കുവാണ്. ഇനി നമ്മൾ ആദ്യമേ തന്നെ കോളറിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിൽ ഒരു പീസ് തുണി എടുക്കാം. അപ്പോൾ അത് നമ്മൾ രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് രണ്ട് സൈഡിലും ഒരു കർവ് ഷേപ്പ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇനി ആ ഒരു കർവ് ഷേപ്പിൻ്റെ ഭാഗത്തു നിന്ന് കർവ് എവിടെയാണോ തുടങ്ങുന്നത് അവിടെ നിന്ന് ബാലൻസ് ഉള്ള പീസ് ഇതേപോലെ ഒന്ന് അളന്ന് നോക്കുക കേട്ടോ. ബാലൻസ് കർവിൻ്റെ ആ ഒരു മുകൾ ഭാഗത്തു നിന്ന് മാത്രം മതി നമുക്ക് അളവ്. അപ്പോൾ അതെ, ഞാനിങ്ങനെ അളന്ന് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയത് 8.25 ഇഞ്ചാണ്. ഞാനൊരു 4 ഇഞ്ച് തയ്യലും കൂടെ ചേർത്തിട്ട് ഒരു റൗണ്ട് ചെയ്ത് 8.5 ഇഞ്ചായിട്ടാണ് ഇവിടെ താഴത്തെ ആ ഒരു നീളം എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 8.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് മുകളിലേക്ക് നമുക്ക് വീതി മാർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത് ഓപ്പൺ സൈഡാണ്. അപ്പോൾ ആ ഒരു ഓപ്പൺ സൈഡിൽ വീതി കുറച്ചൊന്ന് കൂടുതലായിരിക്കണം. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് 3 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ അതേ കാണുന്ന പോലെ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിനൊന്ന് ചരിച്ച് വരച്ചു കൊടുക്കണേ. ഇതേപോലെ കണ്ടോ, ഇതേപോലെ ചരിച്ചൊന്ന് വരച്ചെടുക്കുക. ഇനി അടുത്ത സൈഡ് ഫോൾഡഡ് സൈഡാണ്. അപ്പോൾ ആ ഒരു ഫോൾഡഡ് സൈഡിൽ നമുക്ക് ഇത്രയും വീതി വേണ്ട. അപ്പോൾ ഞാൻ ഇവിടുത്തെ വീതി എടുക്കുന്നത് 2.5 ഇഞ്ചാണേ. അപ്പോൾ അതേ കാണുന്ന പോലെ 2.5 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓപ്പൺ സൈഡിൽ എടുക്കുന്ന വീതിനേക്കാളും കുറച്ചൊന്ന് കുറഞ്ഞിട്ടായിരിക്കണം ഫോൾഡഡ് സൈഡിൽ എടുക്കുന്ന വീതി. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. നമ്മൾ ഷർട്ടിൻ്റെ കോളറൊക്കെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാകും. അപ്പോൾ അതെ, ഞാനിവിടെ 2.5 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ രണ്ട് പോയിൻറ്റും ഒരേ ലെവലിലൊന്ന് മാർക്ക് ചെയ്തെടുക്കാം ഇതേപോലെ. അപ്പോൾ ആ പോയിൻറ്റ്സ് മാർക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇതേപോലെ ഒരു ചരിഞ്ഞ വരയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് അങ്ങനെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഇവിടെയും സ്റ്റിഫൊന്നും വയ്ക്കാത്തത് കാരണം തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ടാണ് ഞാൻ മെഷർമെൻറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതേ കണ്ടല്ലോ, നമ്മൾ ഒറ്റ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിലൂടെ നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തുണി രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ അതേ കണ്ടല്ലോ, ഇതേപോലെ നമുക്ക് ടോട്ടലി കോളറിൻ്റെ ഭാഗത്ത് 4 പീസാണ് കിട്ടിയിട്ടുള്ളത്. ആദ്യം നമുക്ക് സ്ലാൻറ്റിംഗ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന പീസസ് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ 2 പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സൈഡും അതുപോലെ തന്നെ ആ ഒരു സ്ലാൻറ്റിംഗ് ആയിട്ട് വരുന്നില്ലേ ഭാഗം, അവിടെയും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്ത് കൊടുക്കുക. താഴത്തെ ഭാഗം ഗ്യാപ്പ് ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിലൂടെ നമുക്ക് നല്ല വശം പുറത്തേക്ക് എടുക്കാനാണ്. അപ്പോൾ അതേ കണ്ടല്ലോ, ഞാൻ അടിവശത്ത് ഓപ്പണിംഗ് ഇട്ടിട്ട് ബാക്കി 3 സൈഡും ക്ലോസ്ഡ് ആക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നല്ല വശം പുറത്തേക്ക് വലിച്ചെടുക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ കോർണറിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ ആ ഒരു കർവ് വരുന്നില്ലേ അവിടെയൊക്കെ ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുക്കാം. എന്നാൽ മാത്രമേ നല്ല വശം നമ്മൾ പുറത്തേക്ക് വലിച്ചെടുക്കുമ്പോഴത്തേക്കും ആ ഒരു ഷേപ്പിൽ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അതുപോലെ ഇതിൻ്റെ ആ ഒരു 2 സൈഡിലും കറക്റ്റ് ആ ഒരു ലെവലിൽ തന്നെ വരാൻ വേണ്ടിയിട്ട് ഇതേപോലെ കൂർത്ത എന്തെങ്കിലും സാധനം വെച്ചിട്ട് ഒന്ന് പുറത്തേക്ക് കുത്തി കൊടുക്കാം കണ്ടോ ഇതേപോലെ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇപ്പോൾ തന്നെ ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നില്ല, എല്ലാം ജോയിൻ ചെയ്തെടുത്തിട്ട് ഏറ്റവും ലാസ്റ്റാണ് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് അടുത്ത പീസ് ഇതിൻ്റെ കൂടെ തന്നെ ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെൻറ്റർ പോർഷൻസ് ഒക്കെ മാർക്ക് ചെയ്തെടുക്കാം എല്ലാത്തിൻ്റെയും. അപ്പോൾ അതേ കണ്ടല്ലോ, ഞാനിവിടെ എല്ലാ പീസിലും സെൻറ്റർ പോയിൻറ്റ്സ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം നമ്മൾ കർവ് ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ കോളർ, അതിൻ്റെ നല്ല വശം ദേ കാണുന്ന പോലെ ടേബിളിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മീതി ആയിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു സ്ലാൻറ്റിംഗ് ആയിട്ടുള്ള പീസ്, അത് ഇതേപോലെ നല്ല വശം ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു കർവ് ഷേപ്പിൻ്റെ ഭാഗത്തായിട്ടായിരിക്കണം ആ ഒരു സ്ലാൻറ്റിംഗ് ആയിട്ടുള്ള 2 പീസും വരേണ്ടത്. എന്നിട്ട് വീണ്ടും ആ ഒരു സ്ലാൻറ്റിംഗ് ആയിട്ടുള്ള പീസിൻ്റെ മുകളിലായിട്ട് അടുത്ത കർവിൻ്റെ തുണിയുണ്ടല്ലോ അതും ഇതേപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ആദ്യമേ കട്ട് ചെയ്ത കർവ് ഷേപ്പിലുള്ള ഒരു കോളർ ഉണ്ടല്ലോ അത് ഇതേപോലെ വെച്ചു കൊടുക്കുക. അതിൻ്റെ മീതി ആയിട്ട് രണ്ടാമത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു സ്ലാൻറ്റിംഗ് ആയിട്ടുള്ള കോളർ ഉണ്ടല്ലോ അത് ഇതേപോലെ വെച്ചു കൊടുക്കുക കണ്ടോ. എന്നിട്ട് അതിൻ്റെ മീതി ആയിട്ട് വീണ്ടും എക്സ്ട്രാ ഉള്ള ഒരു കർവ് ഷേപ്പിൻ്റെ കോളർ ഉണ്ടല്ലോ അതിൻ്റെ നല്ല വശം വീണ്ടും വെച്ചു കൊടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു കണ്ടോ. ഇതേപോലെ വെച്ചു കൊടുക്കുക. ആ ഒരു 2 സൈഡിലും കർവ് ഷേപ്പ് വരുന്ന ഭാഗത്ത് ആ ഒരു സ്ലാൻറ്റിംഗ് ആയിട്ടുള്ള ഇടയിലിരിക്കുന്ന കോളർ വരാൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതെ, ഞാനിവിടെ പിൻ വെച്ച് സെക്യൂർ ചെയ്തെടുത്തിട്ടുണ്ട് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗത്തൂടെ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ കണ്ടോ. ഇതേപോലെ ഒരറ്റത്ത് തന്നെ സ്റ്റിച്ച് ചെയ്ത് അടുത്ത എൻഡ് വരെ കൊണ്ടെത്തിക്കാം. നമ്മളിവിടെ എല്ലാം തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ടായിരുന്നത് കൊണ്ട് കുഴപ്പമില്ല, നിങ്ങൾ അങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി കണ്ടോ. ഇതേപോലെ ഒരറ്റത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്ത് അടുത്ത അറ്റത്ത് എത്തുക. നിങ്ങൾ പിൻ വെച്ച് സെക്യൂർ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും കണ്ടോ. ഇതേപോലെ
ആ ഒരു കർവ് ഷേപ്പ് അതേ രീതിയിൽ കിട്ടത്തക്ക രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ കണ്ടല്ലോ, നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ എന്തെങ്കിലും പീസസൊക്കെ ഇതേപോലെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ കാണുന്ന പോലെ നല്ല വശം പുറത്തേക്കൊന്ന് വലിച്ചിട്ട് കൊടുക്കുക, കണ്ടോ. അപ്പോൾ മേൽഭാഗത്തും ഒരു സ്ലാൻഡിങ് കോളറുണ്ട്, താഴ്ഭാഗത്ത് സാധാരണ രീതിയിലുള്ളൊരു കോളറും കിട്ടിയിട്ടുണ്ട്, കണ്ടോ. ഇതേപോലെ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇവിടെ. അപ്പോൾ അതെ, ഞാനിവിടെ മുകൾ ഭാഗത്തൊക്കെ ഒന്ന് ടോപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്ത് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു കോളറ് നമ്മുടെ നെക്കിൻ്റെ ഭാഗത്തായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി സാധാരണ കോളറ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ നെക്കിൻ്റെ ഭാഗത്ത് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോളറിൻ്റെ ഭാഗത്തും സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലേക്കും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതെ, ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കോളറ് ഇതേപോലെ പിൻവച്ച് സെക്യൂർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതാണ് എനിക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതേ കാണുന്ന പോലെ തുണിയുടെ നല്ല വശവും കോളറിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷ്രഗിൽ കുറച്ചൊന്ന് പാടായിട്ട് തോന്നുന്നത് ഈ ഒരു കോളറിൻ്റെ പോർഷൻ മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ തന്നെ തുണിയിൽ കട്ട് ചെയ്യുന്നതിന് പകരമായിട്ട് പേപ്പറിൽ കട്ട് ചെയ്ത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ അതിന് ശേഷം തുണിയിൽ കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അതേ, ഞാൻ കോളറ് ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് തുണിയുടെ ചീത്ത വശത്തായിട്ട്, അതായത് നമ്മുടെ ഈ ഒരു ഷ്രഗിൻ്റെ ചീത്ത വശത്തേക്ക് ഈ ഒരു ബാലൻസ് പീസ് ഉണ്ടല്ലോ, അതും കൂടെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിപ്പോൾ വെള്ള തുണി ആയതുകൊണ്ട് നിങ്ങൾക്ക് എത്രമാത്രം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. സാധാരണ രീതിയിൽ നമ്മൾ കോളർ അറ്റാച്ച് ചെയ്തെടുക്കുന്നത് പോലെ തന്നെയാണ്. ഈ ഒരു കോളറിൻ്റെ കൂടെ തന്നെ മേളിൽ ഒരു സ്ലാൻഡിങ് കോളറും കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. വളരെ ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്, കണ്ടോ. ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അതേ കണ്ടല്ലോ, ഷർട്ടിൻ്റെ കോളറും കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സ്ലീവ്സും കൂടെ ജോയിൻ ചെയ്തെടുക്കണം. സ്ലീവ് നമ്മൾ നേരത്തെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്ലീവിൻ്റെ നല്ല വശവും തുണിയുടെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കാം. അത് ഞാനിവിടെ കാണിക്കുന്നില്ല കേട്ടോ, നിങ്ങൾ ചെയ്തോണം. നമ്മൾ സാധാരണ സ്ലീവ്സൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവിടെയും ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതേ കണ്ടല്ലോ, രണ്ട് സൈഡിലും നമ്മൾ സ്ലീവ്സ് വെച്ച് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് സൈഡിലും ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതും കൂടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഷേപ്പ് ഞാനിപ്പോൾ ഇവിടെ കുറച്ചൊന്ന് ലൂസായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഷ്രഗ് കുറച്ചൊന്ന് ലൂസായിട്ട് കിടക്കുന്ന ഒരു പാറ്റേൺ ആണ്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാനിവിടെ കുറച്ചൊന്ന് ലൂസാക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടിവശത്തായിട്ടൊന്ന് മടക്കിയും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട് സൈഡിൽ കുറച്ചൊന്ന് എക്സ്ട്രാ തുണി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കർവ് ഷേപ്പിലായിരിക്കും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ലോക്ക് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതേ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഷ്രഗിൻ്റെ ഫൈനൽ ആയിട്ടുള്ള ഒരു ലുക്ക്. ശരിക്കും മോഡേൺ ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടുന്ന കാഷ്വൽ വെയർ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു എലൈൻ ടോപ്പാണ് പെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ മാക്സി ഡ്രസ്സോ അംബ്രല്ല ഫ്രോക്കോ അതല്ലാതെങ്കിൽ ഷിർഡ് ഡ്രസ്സോ സ്ലീവ്ലെസ് ടോപ്പോ ഏത് വേണമെങ്കിലും പെയർ ചെയ്യാം. ഇനി അതൊന്നും ഇല്ലെങ്കിൽ സാധാരണ ഒരു സ്ലിറ്റ് ചുരിദാർ വേണമെങ്കിൽ അതും പെയർ ചെയ്ത് നോക്കാം. നമ്മൾ എടുക്കുന്ന ടോപ്പ് ഒറ്റ കളറിലുള്ള കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ടോപ്പായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ കൂടുതലും ഈ ഒരു ഷ്രഗ് ചെയ്യുന്നത് വൈറ്റ് കളറിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വൈറ്റ് കളർ എടുത്തിട്ടുള്ളത്. ഈ ഒരു ഷ്രഗിനെ നമുക്ക് വേണമെങ്കിൽ കോളർ ഇല്ലാതെയും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ വേണമെങ്കിൽ പറയൂ. വളരെ ഈസിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടെ അമർത്തുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.